Aha, ni nalla swabhavam padicho. Thandruni, va. Na, randu aalkkum koodiya. Enikku avan tharilla cheriyacha. Chechikkum kodukkano to. Konchu koduka. Ee podi endha cheriyacha? Idu idu ningalkalla, idu cheriyamakka. Vengadi, porkanda. Valla maharogam pagarilla ennu aaru arinju? Maharogam? Aarku? Ee veettil ellarkkum endo maharogam undu. Adonnum illathavarkku adu pagarthundallo. Chovendi. Ah, enikku arilla. അമ്പിയർത്തിയരോട് പാടത്തും പറമ്പത്തൊക്കെ നടക്കണുണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കണുണ്ടോന്ന് അറിയണല്ലോ എടി സുധേ മിണ്ടാണ്ടിരിക്കടി അവളുടെ ഒരു വർത്താനം എന്തിനാ മിണ്ടാണ്ടിരിക്കണേ ഇവിടെ എല്ലാവരുടെയും വിചാരം കോലത്തെ തമ്പുരാട്ടിയെന്നാ എനിക്ക് അങ്ങനെയല്ല എന്താ എടത്തി പ്രശ്നം ഒന്നുമില്ല പോയി കുപ്പായം മാറുക എടത്തി കാപ്പി തരാം അതിനെ സുദ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ആർക്കും മഹാരോഗമില്ല ഞാൻ മാനത്തന്ന് പൊട്ടി വീണതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പോലും ഉണ്ടില്ല അറിയോ എന്നിട്ട് പട്ടിണി ഇരുന്നോ ഞാൻ പട്ടിണി ഇരുന്നാൽ എന്ത് ആർക്ക് നഷ്ടം എല്ലാവർക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കിയാ മതിയെന്നാ ഡാ ഇങ്ങനെ ഇട പപ്പടം എഴുതുന്നേ ഡാ നോക്ക് പാ പാ ഇപ്പാ ഇപ്പാ ഡം ഡം പപ്പടം ഡീ സുദേ പപ്പടം നീ എന്തിനാടി ഷോപ്പിലോട് വഴക്കുണ്ടാക്കിയത് ഞാൻ വഴക്കൊന്നുണ്ടാക്കില്ല മോണ വളയുന്നോടി വഴക്കുണ്ടാക്കണ്ട അവള് കരയണേ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കൊടുത്തോ നിങ്ങള് വിളിച്ചിട്ട് വരാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല എന്താ കാര്യം എന്തിനാ അവളെ അടിക്കണേ എന്നെ ശരിയാക്കണേ എന്റെ അമ്മ വെല്ലൊക്കെ കൊണ്ടുവിടെ അതന്നെ എനിക്ക് പറയാനുള്ളത് ഏട്ടൻ ആരും അല്ലാണ്ടാവരുത് മിണ്ടാണ്ടിരിക്കടി അമ്മ മിണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവും ഒരു അസൂയ ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യവും ഉണ്ടായിപ്പോയി എന്നുവെച്ച് എല്ലാവരും കൂടെ അവളെങ്കിലും കഷ്ടപ്പെടുത്തണം വിജയ നീ കഥ അറിയാതെ ആട്ടം കാണുക കാര്യം അറിയാതെ വല്ലതും പറയരുത് അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത് അവളെന്താ പഴച്ചേ വിജയ നീ വെറുതെ തോന്നലുകളൊന്നും പറയണ്ട ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യം എനിക്കത് നിസ്സാര കാര്യമല്ല ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ അവൾക്കൂടെ സമാധാനവും ഇല്ല നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല എന്താടാ എന്താ ഏട്ടൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ ഇല്ല ഇവിടെ എല്ലാരും കൂടെ ശോഭ എലീനെ പോക്കണ പോലെ പോയിക്കുക അതൊക്കെ നിന്റെ തോന്നല അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ ഏട്ടൻ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അറിയില്ലെന്ന് ഭാവിക്കുക ഇങ്ങനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ അവളെ വിളിച്ച് മാറിത്തരാം എന്താ വിജയ് പറഞ്ഞു പിന്നല്ലാതെ താഴാവുന്നിടത്തോളം താഴുന്നുണ്ട് എന്നിട്ടും എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോടി പറഞ്ഞ കേട്ടോ എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളു കാര്യം അതിനിങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല സുധ പറഞ്ഞ ശരി തന്നെയാ മാനത്തൊന്ന് പൊട്ടി വീണതാവും ഒരു അറ്റടി അടിച്ചാണ്ടല്ലോ കരണക്കല്യാൻ തകർക്കും ഇനി നീ തുടങ്ങിക്കോ നിന്റെ വായിന് എന്തെങ്കിലും വീണോ എന്നറിഞ്ഞാ അതോടെ തീർന്നു ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ അമ്മയ്ക്കൊന്ന് കണ്ടറിഞ്ഞു നിന്നൂടെ എനിക്ക് വയ്യ അവളൊരു കെട്ടിലമ്മ എന്റെ കുടുംബ തന്തച്ചിത്രം ഉണ്ടാക്കും അവള് പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന എന്നെ പറഞ്ഞാ മതി എന്റെ നളിനി ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റോ ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോന്ന് എവിടെ കിട്ടാനാ എവിടെയാ കിട്ടുന്ന എനിക്കറിയില്ലല്ലോ ഈ ലോകത്ത് എവിടെങ്കിലും കിട്ടാണ്ടിരിക്കില്ല നിങ്ങൾ എന്താ കളിയാക്ക എന്താ ശോഭേ ഒരു ടാക്സി എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇയാള് പൊട്ടം കളിക്കണം പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടം കളിക്കണത് കുഞ്ഞമാമ അങ്ങനെയാ എങ്ങനെ എന്റെ അടുത്ത് വേണ്ട എല്ലാരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ സാരല്ല ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി സാരല്ല നിർത്തണ്ട അടുത്ത് നിർത്തണം വാ എടുത്തി ഞങ്ങളൊന്ന് പുറത്തു പോവുക വരാൻ വൈകും ഊണ് കഴിക്കണ നേരമാകുമ്പളേക്കും എത്തില്ലേ ഊണൊന്നും വേണ്ട ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും വാ പോവാ ഞാൻ വരട്ടെ ചെറിച്ച എന്തിനാ അവിടെ മര്യാദക്ക് ഇരുന്ന നാമം ജപിക്കേ
കുഞ്ഞു മാമ ശോഭ പറയുന്നതൊന്നും കാര്യമാക്കണ്ട പണ്ടാരണങ്ങനെ ഇവിടെയുള്ളവർക്ക് നാട് വിട്ടു പോയോ നെല്ല് മുഴുവൻ കോഴി തിന്നണല്ലോ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആർക്കും അറിയണ്ടല്ലോ ഞാനിപ്പൊ ചെക്കിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ കുഞ്ഞമ്മാമ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ കുഞ്ഞമ്മാമ ഉണക്കായിട്ടില്ലേ ആ കുളിച്ച് കുപ്പായം മാറി എന്താ പെണ്ണ് കെട്ടാൻ പോണ്ടോ എന്താ കുഞ്ഞമ്മാമെ നിങ്ങൾക്കൊക്കെ കണ്ണി ചോരയില്ലേ ബാക്കിയുള്ള ചോര നീരാക്കി ഇതൊക്കെ ഉണ്ടാക്കണേ എന്നിട്ട് കാക്കയ്ക്കും കൊഴിക്കും കൊടുക്കാനല്ല എന്നാ പാടത്ത് ഉഴവ് നടക്കാണ് അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ ഒരു കഴ തുറക്കാനോ അടക്കാനോ എന്തിനാ തൂമ്പ ഒന്ന് എടുക്കാൻ പോലും ഉഴവ് വെറുത്ത് ഞാൻ തന്നെ പോണം കട്ടുണ്ട് എന്താ ഒന്നും മിണ്ടാത്തേ ഇതാണ് എനിക്ക് കലി കയറണത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഒന്നീ പൊട്ടം കളിക്കും അല്ലെങ്കിൽ ഒരു ചരഞ്ഞ ചിരി എന്നാ പറഞ്ഞാ മതി ഇവറ്റകൾക്കൊക്കെ വേണ്ടി പോത്തിനെ പോലെ പണിയെടുക്കണ എന്നെ വേണം അടിക്കാൻ വിളിച്ചോ വിളിച്ചോ നല്ല ഭംഗിയുണ്ട് കുഞ്ഞുമാമയ്ക്ക് സന്തോഷമായി നിന്റെ നാട് ചീത്ത കേട്ട് പോണെന്നുണ്ടായിരുന്നു മനസ്സ് നിറഞ്ഞു പോലിയുടെ അടുത്തേക്ക് എന്തിന് ഇവിടെ എന്താ കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവ് നീ ഉള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്നാലും പോണം അതാ നല്ലത് അല്ലെങ്കിൽ എന്താ കുഞ്ഞമ്മാമ ആരെയും എന്തിനും പറഞ്ഞു ഏയ് ആരൊന്നും പറഞ്ഞില്ല പിന്നെന്തിനാ പോണേ എന്താമേ അവൻ ഇപ്പൊ ഇവിടെ ഒരു സമാധാനം ഇല്ലയെന്ന് ശോഭ എന്തോ പറയോട്ടോ ചെയ്തു എന്തു പറഞ്ഞു ഏയ് ഒന്നുമില്ല അതൊന്നും സാരില്ലെന്നേ എന്തെന്നറിയില്ല ആകെ ഒരു സമാധാനക്കേട് നളിനെ കാണാത്തോണ്ടായിരിക്കും അതൊന്നുമല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കുടുംബത്താകെ ഒരു താളം തട്ടിലുണ്ട് എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം എന്തൊക്കെയോ നീറണം വെളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിൽക്കണ പോലെ ആകെ ഒരു പുകമയം കുഞ്ഞമ്മ വയ്ക്കോ വയ്ക്കോ യാത്രയില്ല ഇപ്പൊ തന്നെ പിന്നെ എപ്പളാ പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങട് പോവാ ഇനി നിന്നാ പോകാൻ പറ്റില്ല കുഞ്ഞമാമയ്ക്ക് കാശുമല്ലോ ഒന്നും വേണ്ട ഒക്കെ മാലകുട്ടിയോട് വാങ്ങിയിട്ടുണ്ട് ഫോണ് കഴിച്ചിട്ട് പോവാടാ വേണ്ടമേ പോണെങ്കി ഇപ്പൊ തന്നെ പോട്ടെ ഈ വയ്യ ഞാൻ വരാം കുഞ്ഞമാമ അങ്ങനെ വരാം എല്ലാവരോടും കുഞ്ഞുമക്കളോടും വിജയനോടും